ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റ് ആൻഡ് ട്രാവലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെജിറ്റബിൾ പുലാവാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഞാനൊരു 25 കിലോ ബസുമതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് ഞാൻ നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഒരു 1.5-2 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാൻ പോവുകയാണ്. അപ്പം നമുക്കിനി അത് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ നമ്മളത് വാഷ് ചെയ്യാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതൊരു വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഒരു 1.5 മാക്സിമം 2 മണിക്കൂർ നമ്മളൊരു വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അങ്ങനെ അവിടെ നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള റൈസ് കിട്ടുള്ളൂ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഒനിയനാണ്, അതായത് ബ്രൗൺ ഒനിയൻ. നമുക്കിത് ഒനിയൻ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 2-3 കിലോ ഒനിയൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1 കിലോ ക്യാഷ് ആയിട്ടും 1 കിലോ കിസ്മിസും ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് വെജിറ്റബിളാണ്. ഞാനിവിടെ ബീൻസും ക്യാരറ്റുമാണ് വെജിറ്റബിൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ലെമൺ വേണം, ഗ്രീൻ ചില്ലി വേണം, പൈനാപ്പിൾ വേണം. ഇതെല്ലാം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ലീവ്സാണ്, കൊറിയാണ്ടർ ലീവ്സാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി അതുകൊണ്ട് തന്നെ മിൻറ്റ് ലീവ്സും നമുക്ക് വേണം. നമ്മളിവിടെ മിൻറ്റ് ലീവ്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൈനാപ്പിൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഗരം മസാല വേണം. ഞാൻ ഇവിടെ കാടമൺ എടുത്തിട്ടുണ്ട്, സിനമൺ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, വേരിയൻസ് എടുത്തിട്ടുണ്ട്, സ്റ്റാർനൈസ് എടുത്തിട്ടുണ്ട്, ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗീ വേണം. ഇതെല്ലാം കൂടെ ഒരു 300-250 ഗ്രാം അങ്ങനെ വരുന്നൊരു റേഞ്ചിൽ ഞാൻ ഗരം മസാല എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രം വെച്ച് കൊടുക്കാം ഉണ്ടാക്കാൻ. അതിലേക്ക് ഞാനൊരു 1 കിലോ ഡാൾഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഡാൾഡ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗരം മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പാത്രം ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗരം മസാല ഇട്ട് കൊടുക്കാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, സിമ്പിളാണ്. പിന്നെ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 കിലോ അരിക്ക് 1.5 ലിറ്റർ വെള്ളം എന്ന കണക്കിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമുള്ള സാധനം ഉപ്പാണ്. നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ റൈസ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഉപ്പ് ചേർക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ 1.5 ലിറ്റർ തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഗ്രീൻ ചില്ലി, ലെമണും കൂടി കട്ട് ചെയ്ത് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ബീൻസും ക്യാരറ്റും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന അരി ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് ഫുള്ള് വെള്ളം കളയേണ്ടതുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം മതിയായതുകൊണ്ട് നമുക്കിത് ഫുള്ള് വെള്ളം സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റൈസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന പോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം വറ്റിക്കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇതുകൊണ്ടൊരു കവർ കൊണ്ട് ഇത് മൂടി വെക്കണം. നമ്മുടെ ഇതിലേക്ക് കാണുന്ന പോലെ നമ്മുടെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കവർ വെച്ചിട്ട് ഒരു 15 നിമിഷം നമുക്ക് ചെറിയ തീയില് വേവിച്ചെടുക്കാം. ഇനി ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയന്, ക്യാഷ്യൂ നട്ട്, കിസ്മിസ്, പൈനാപ്പിൾ, അതുകൊണ്ട് തന്നെ മിൻറ്റ് ലീവ്സ്, കൊറിയാണ്ടർ ലീവ്സും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു
മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഇത് വേറൊരു പാത്രത്തിൽ നമ്മൾ ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം നമുക്ക് ഈ മിക്സ് നമുക്ക് അതിൽ ചേർക്കേണ്ടതുണ്ട്. അന്നേരം നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ തുറന്നു നോക്കുകയാണ്. അപ്പം കാണുന്നത് നമ്മുടെ റൈസ് നല്ലപോലെ ബെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് നമ്മളൊരു ദം ചെയ്തെടുക്കണം. നമ്മൾ എടുക്കണം. നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ്. അപ്പം നമ്മൾ കാണുന്ന പോലെ നല്ല റൈസ് ആയിട്ടുണ്ട്. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമുക്ക് വേറൊരു പാത്രം വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ലെയർ റൈസ് ഇടുക. പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ വീണ്ടും നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒനിയൻ്റെ ഫ്രൈ ഉള്ള ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും റൈസ് ഇടുക, ഗീ ഒഴിക്കുക. അങ്ങനെ നമ്മൾ ലെയർ ലെയറായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ റൈസ് തീർന്നു കഴിയുമ്പോൾ നമ്മൾ മൈദ കുഴച്ച് നമ്മൾ വെച്ചിട്ട് ഒരു ദമ്മാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.